بن رضي الله عنه أنه قال جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله إنا كنا في دار كثير فيها عددنا وكثير فيها أموالنا فتحولنا إلى دار أخرى فقل فيها عددنا وقلت فيها أموالنا فقال رسول الله صلى الله عليه وسلم ذروها ذميما ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇന്നാ കുന്നാ ഫീ ദാരിൻ കസീരിൻ ഫീഹാ അദദുന വ കസീരിൻ ഫീഹാ അംവാലുന, ഞങ്ങള് നേരത്തെ താമസിച്ചിരുന്ന വീട്, ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ കുറെ മെമ്പർമാരുണ്ടായിരുന്നു, വീട്ടിലെ അംഗങ്ങൾക്കൊക്കെ വലിയ യാതൊരു തരത്തിലുള്ള രോഗങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അന്ന് ഞങ്ങൾക്ക് വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മൃഗങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ചരക്കുകളിലുമെല്ലാം നല്ല ബറക്കത്തുണ്ടായി, ഇഷ്ടംപോലെ സമ്പത്തുള്ള ഒരു സമയമായിരുന്നു അന്ന്. ഞങ്ങൾക്ക് കുടുംബത്തിലാർക്കും കാര്യമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഒരു ഐശ്വര്യമുള്ള കാലഘട്ടമായിരുന്നു അത്. പിന്നെ ചില പ്രത്യേക കാരണങ്ങളാൽ ഫതഹവൽന ഇലാ ദാരിൻ ഉഖ്ര, ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു. ഫഖല്ല ഫീഹാ അദദുന വഖല്ലത് ഫീഹാ അംവാലുന, ഇപ്പോ നബിയെ ഈ പുതിയ വീട്ടില് ഞങ്ങൾ എണ്ണം കുറയാൻ തുടങ്ങി, ഞങ്ങളിൽ ചിലരൊക്കെ ഇങ്ങനെ മരിക്കുകയാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ സമ്പത്ത് വളരെ കുറഞ്ഞുപോയി ഈ പുതിയ വീട്ടിലേക്ക് താമസിച്ചപ്പോ. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും കഴിയുംതോറും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒക്കെ ഉള്ള ഒരു പറക്കത്ത് കുറയുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്, ഇങ്ങനൊരു പ്രശ്നം ഞങ്ങൾക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രതിവിധി, ദറൂഹാ ദമീമാ, ആ മോശപ്പെട്ട വീട്, ദറൂഹാ അതിനെ നിങ്ങൾ ഒഴിവാക്കുക, ദമീമാ അതൊരു മോശപ്പെട്ട വീടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹദീസ് വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ വീടുകളും എല്ലാവർക്കും വാസയോഗ്യമായിക്കൊള്ളണം എന്നില്ല, ചില വീടുകൾ ചില ആളുകളുടെ പ്രകൃതിയുമായി പിടിക്കാത്ത വീടുകൾ ഉണ്ടാകും, അപ്പൊ ആ വീട്ടിൽ താമസിച്ചാൽ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകും, ആ അസുഖങ്ങൾ ചിലപ്പോൾ അവരുടെ മരണത്തിലേക്ക് വരെ അവരെ എത്തിപ്പിച്ചേക്കാം. കാരണം പലരുടെയും ശരീരപ്രകൃതി പല രൂപത്തിലാണ്. ചില ആളുകൾക്ക് ഈ അങ്ങാടിയുടെ ടൗണുകളുടെ ഒക്കെ പരിസരത്ത് ജീവിക്കുമ്പോൾ പൊടിപടലങ്ങളും മറ്റുമൊക്കെ എപ്പോഴും വാഹനങ്ങളും മറ്റുമൊക്കെ കൂടുതൽ പോകുന്നത് കൊണ്ട് അവിടെ പൊടിപടലങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. അപ്പൊ അലർജിയുടെ പ്രശ്നങ്ങളുള്ള ആളുകൾ, ശ്വാസമുട്ടിന്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ, അവർക്കൊക്കെ ഇത് വളരെ മോശമായ രൂപത്തിൽ ബാധിക്കുമെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ സമുദ്രത്തിന്റെ തീരത്ത് മറ്റുമൊക്കെ താമസിക്കുമ്പോൾ എപ്പോഴും നല്ല തണുത്ത കാറ്റുകൾ വരും, ഈ കാറ്റ് ചില ആളുകൾക്ക് പ്രതികൂലമായി ബാധിക്കും. എന്നാൽ എല്ലാവർക്കും അത് പ്രതികൂലമായി ബാധിച്ചോളണമെന്നില്ല, അതിനെ നേരിടാൻ ശരീരത്തിന് കഴിവുള്ള, അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ശരീരമാണെങ്കിൽ അത് പ്രശ്നമായിട്ട് വരികയില്ല. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും ഏത് വീട്ടിലും എപ്പോഴും താമസിക്കാം എന്നത് ഒരു ശരിയായ ധാരണയല്ല. ചില ആളുകൾക്ക് ചില വീട് അത് പ്രതികൂലമായിരിക്കും, അതേ വീട് തന്നെ മറ്റു ചില ആളുകൾക്ക് അനുകൂലമായിരിക്കും. അനുകൂലമായ വീടുകളും പ്രതികൂലമായ വീടുകളും ഉണ്ട്. ചില പറമ്പ്, ആ പറമ്പിലുള്ള വെള്ളം ചില ആളുകൾക്ക് പ്രത്യേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മളൊക്കെ പറയാറുണ്ട്, ചെറിയ കുട്ടികൾക്കൊക്കെ വീട് മാറി താമസിക്കുന്ന സമയത്ത് ഉമ്മാന്റെ വീട്ടിലേക്കോ മറ്റു കുടുംബത്തിലേക്കോ ഒക്കെ ഒഴിവ് സമയത്തൊക്കെ പോയി അവിടുത്തെ വെള്ളം കൊണ്ട് കുളിച്ച് ജലദോഷം പിടിച്ചാൽ പ്രായമുള്ള ആളുകൾ പറയും അത് വെള്ളം പറ്റാത്തത് കൊണ്ടായിരിക്കും എന്ന് പറയാറുണ്ട്. ഇങ്ങനെ വെള്ളം പറ്റായ്മ,
ചില കാലാവസ്ഥ പറ്റായ്മ, ഇതൊക്കെ ചില ശരീരങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ തന്നെ പ്രയാസപ്പെട്ട് നിങ്ങൾ താമസിക്കണം എന്ന സ്വഹാബിയോട് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അവിടുന്ന് മാറി താമസിച്ചേക്കൂ, ആ വീടൊരു മോശമായ വീടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോ ചില ആളുകള് ഈ വീടിന് പ്രശ്നമുള്ളത് കൊണ്ട് അതിന്റെ എന്തെങ്കിലും ആ വീടിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ചില അതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ നമ്മൾ പറയുമ്പോ നമ്മളോട് പറയുമ്പോ അത് നമ്മള് ഒരു മോശമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോ ചില വീടിന്റെ മുൻഭാഗം ചില ഭാഗത്തേക്ക് മാറ്റിയാൽ അല്ലെങ്കിൽ അതിന്റെ അടുക്കള ചില ഭാഗത്തേക്ക് മാറ്റിയാലൊക്കെ അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാരുണ്ട്. മറ്റു ചില ആളുകൾ പറഞ്ഞു അത് അങ്ങനെയൊന്നുമല്ല, അതിന്റെ ബാഹ്യമായ അർത്ഥത്തിന്റെ മേൽ അത് ചുമത്തേണ്ടതില്ല. ആ മനുഷ്യരും ആ വീട്ടുകാർക്കും ആ കുടുംബക്കാർക്കും ഒക്കെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവർക്ക് നിരന്തരം അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോ നേരത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ പുതിയ വീട്ടിൽ താമസിച്ചിട്ടാണോ ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ അത് രൂഢമൂലമായിരിക്കുകയാണ്. അത് പറിച്ചു മാറ്റാൻ കഴിയാത്ത രൂപത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി അവരോട് ഈ വീടിന് കുഴപ്പമൊന്നുമില്ല, ഈ വീടിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർക്കത് ബോധ്യപ്പെടൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തയെ പിഴുതെറിയാൻ വേണ്ടിയിട്ട് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തലബി പറഞ്ഞതാണ്. എന്നാൽ ആ വീട്ടിൽ നിന്ന് അങ്ങ് മാറി താമസിച്ചോളൂ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്നും പറഞ്ഞവരുണ്ട്. അങ്ങനെ ഉണ്ടാകുമല്ലോ, ചില ആളുകൾക്ക് നേരത്തെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു, തറവാട്ടിലായിരുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല, അപ്പൊ ഈ വീട്ടിൽ അങ്ങ് മാറി താമസിച്ചതോടുകൂടെ എന്നും പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് നിങ്ങളെ വീടിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും അവർക്കതൊരു പരിഹാരമാകൂല. അപ്പൊ അവരോട് പറയേണ്ടിരും എന്നാൽ ഈ വീട് വിറ്റ് മറ്റൊരു വീട് വാങ്ങിക്കോളൂ എന്ന് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. കാരണം അങ്ങനെ ചില ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും വെള്ളപ്പാണ്ട് രോഗികൾക്ക് കൈ കൊടുക്കരുത്, മുസാഫഹത്ത് ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധി ഉള്ള നാട്ടിലേക്ക് ഒരാളും പകർച്ചവ്യാധി ഇല്ലാത്ത നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുകയോ പകർച്ചവ്യാധി ഉള്ള നാട്ടിൽ നിന്ന് അതില്ലാത്ത നാട്ടിലേക്ക് വരികയോ ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. പകർച്ചവ്യാധിയുള്ള നാട്ടിൽ നിന്ന് ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമുക്ക് ആ അസുഖം ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാക്കിയതും പടച്ചോൻ തന്നെയല്ലേ. അപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലപ്പോ പകർച്ചവ്യാധിയുള്ള ആളുകൾക്ക് ഒരുപാട് സമയം അവർക്ക് ശുശ്രൂഷ നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആളുകൾക്ക് അവർക്ക് പലപ്പോഴും അസുഖം ഉണ്ടാവാറില്ല. എന്നാൽ ഇതൊക്കെ പേടിച്ച് മാറി വിട്ടുനിന്ന് അവരെ കാണാൻ പോലും പോകാത്ത ആളുകൾക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊന്നും പകർന്നുണ്ടാവുക എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഈ അസുഖം കൊടുത്തത് ആരാണ്? അത് അല്ലാഹു അല്ലേ? അപ്പൊ അല്ലാഹു കൊടുത്ത ഈ അസുഖം പിന്നെ മറ്റുള്ള ആളുകൾക്ക് പകർന്നുണ്ടായി എന്ന് പറയുന്നതിന് കാര്യമായ അർത്ഥങ്ങളൊന്നുമില്ല. അല്ലാതെ തന്നെ അത് ഉണ്ടാകാം. എന്നിട്ട് പോലും ഈ ഒരു പകർച്ചവ്യാധിയുള്ള നാട്ടിൽ നിന്ന് ഇല്ലാത്ത നാട്ടിലേക്ക് ആളുകൾ പലായനം ചെയ്യരുത്. ഉള്ള നാട്ടിൽ പകർച്ചവ്യാധി ഇല്ലാത്ത നാട്ടിൽ നിന്ന് ഉള്ള ആളുകൾ ഉള്ള നാട്ടിലേക്ക് ആളുകൾ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിനിങ്ങനെ ഒരു കാരണമുണ്ട്. കാരണം ഇങ്ങനെ ഒരു വെള്ളപ്പാണ്ട് രോഗിക്ക് ഒരാൾ മുസാഫഹത്ത് കൊടുത്ത് പിന്നെ അയാൾക്ക് വെള്ളപ്പാണ്ട് അയാളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട അയാൾ ഇങ്ങനെ പറയും അത് മുമ്പാ ചങ്ങാതിക്ക് കൈയെടുത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട്, അങ്ങനെ പകർന്നതാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആ അസുഖമുള്ള നാട്ടിൽ നിന്ന് പകർച്ചവ്യാധി ഉള്ള നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് ഇന്ന ആൾക്കാരൊക്കെ വന്നിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്ക് വരും. അതുകൊണ്ട് ആ ഒരു മോശപ്പെട്ട ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്ന നിലക്ക് ചിന്തിക്കുമ്പോൾ ഇത്തരം ചില വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ നിരന്തരം പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് കടം വീടായ്മ ബാധ്യതകൾ കൂടിക്കൂടി വരിക ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി താമസിക്കാൻ പറഞ്ഞത് അവരുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ രണ്ട് രൂപത്തിലും ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. ഏതായാലും വീടിന്റെ കൂട്ടത്തിൽ നല്ല വീടുകളും മോശപ്പെട്ട വീടുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യമാരുടെ കൂട്ടത്തിൽ നല്ല ഭാര്യമാരും മോശപ്പെട്ട ഭാര്യമാരുമുണ്ട്. വാഹനങ്ങൾ നല്ല വാഹനങ്ങളും മോശപ്പെട്ട വാഹനങ്ങളും ഉണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഖൈറായ കാര്യങ്ങൾ പറയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണ ശിഫാ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ.
فلسطين ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവേ നീ മോചനം നൽകണം റഹ്മാനെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا ارحم